ഡോക്ടറെ, ബോധം തെളിയുമോ അതോ ജഗമുഖയാവോ? വലിയ ഡോക്ടർ ഇപ്പോഴെങ്ങാണ് വരുമോ? അതോ കുറച്ചുകൂടെ പരിചയമുള്ള ഒരു ഡോക്ടറെ ഞങ്ങൾ പുറത്തിറങ്ങിക്കൂ. അതെ അതെ, നിങ്ങളെല്ലാം പുറത്തിറങ്ങിക്കൂ. ഇറങ്ങിക്കോ. ഞാൻ ഡോക്ടറായിട്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചോളാം. എല്ലാരും പോയി ഡോക്ടറെ. തന്നോട് ഇനി പ്രത്യേകം പറയണോ? വേണ്ട, ഇപ്പം പറഞ്ഞത് മതി. സിസ്റ്റർ, ഓക്സിജൻ റെഡിയാക്കൂ. എങ്ങനെയുണ്ടോ? കുഴപ്പമാ പ്രസിഡന്റ്, ബോധം തെളിഞ്ഞിട്ടില്ല, കറണ്ട് മുഴുവനും ശരീരത്തു നിന്ന് പോയിട്ടില്ല. അയ്യോ, അപ്പൊ കുഴപ്പമാവൂ. സുഭദ്രമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? കരയണ്ട മോളെ, ഞങ്ങളൊക്കെ വന്നില്ലേ. സുഭദ്രമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല, പേടിക്കണ്ട കേട്ടോ. മതിക, കൈയെടുക്കണോ പ്രസിഡന്റ്? അങ്ങനെ തൊട്ടുള്ള ആശ്വസിപ്പിക്കലൊന്നും വേണ്ട. എനിക്കല്ലേ കിടക്കൂ. ഇല്ല ഡോക്ടറെ, എനിക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു കറണ്ടും ഈ സുഭദ്രയ്ക്ക് ഏക്കില്ല. മോളെ, പാർവതി ഇവിടെ, ചേച്ചി വീട്ടിലുണ്ടമ്മേ. അയ്യോ, ഇതിന്റെ കറണ്ടില്ലേ? അത് ശരി, ഉള്ള കറണ്ടൊക്കെ തോണ്ടി പറിച്ചെടുത്തിട്ട് ഇപ്പൊ കറണ്ട് ഇല്ലേന്നോ? കറണ്ട് നാട്ടിൽ എങ്ങും ഇല്ല. വാ കേറി പോകാം. ആ പോവാ. എന്താന്നേ അമ്മക്ക് രണ്ടു പറ്റി? ഒക്കെ പിന്നെ പറയാം, മോളെ അകത്ത് വിളക്ക് വയ്ക്ക. ടിച്ചതും ആശുപത്രി കൊണ്ടുപോയതും ഒന്നും ചേച്ചി അറിഞ്ഞില്ലല്ലോ. ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയോ പോയിരിക്കാണെന്നാ ഞാൻ കരുതിയത്. എന്നാ ഇപ്പൊ അറിഞ്ഞോ? നമ്മുടെ ഭാഗ്യം കൊണ്ടാ അമ്മ രക്ഷപ്പെട്ടത്. സത്യത്തെ ഞാൻ പേടിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മേ, അമ്മയ്ക്ക് രണ്ടു ദിവസം അവിടെ കിടന്നോടായിരുന്നോ? ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വരില്ലേ? അതെങ്ങനെയാ, ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴേക്കും ചാടി എണീറ്റ് കഴിഞ്ഞു. ആര് പറഞ്ഞിട്ട് കേക്കാൻ, ചുമ്മാ ഇരിയടി. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല മോളെ, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. നിങ്ങളെ രണ്ടിനെ ഓരോരുത്തരെ ഏൽപ്പിക്കുന്നവരെ ഇനി കാലം വന്ന് വിളിച്ചാലും ആ അമ്മ പോവില്ല. പിന്നെ കാലൻ വിളിച്ച് അനുവാദം ചോദിച്ചിട്ടല്ലേ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത്. പക്ഷെ പൊടി, നിനക്ക് ഇത്തിരി വിളക്കിൽ കൂടുന്നുണ്ട്. എന്നാ സാവിത്രി ഇല്ലത്തേക്ക് നടന്നോളൂ. രാമനായരേ, വൈകിട്ട് അരങ്ങേറ്റത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? ആ കുട്ടി അച്ഛന് ഇല്ലത്ത് വന്നിരുന്നു. എല്ലാം റെഡി ആയിട്ടുണ്ട്, പക്ഷേ വൈകിട്ടേക്കെങ്കിലും കരണ്ട് വന്നില്ലെങ്കില് ആകെ കുഴയും. ആ ദാ പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ. അല്ല, സിനിമയിൽ നിന്ന് തൊഴിലൊക്കെ നേരത്തെ കഴിഞ്ഞോ? പ്രസിഡന്റിനോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. ആ രാഘവന്റെ മകളുടെ അരങ്ങേറ്റ എന്ന്, കറണ്ട് ഇല്ലെങ്കിൽ ആകെ നാറും. എന്താ ഇപ്പൊ ചെയ്യ? ഞാൻ ഒരു കാര്യം ചെയ്യാം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് പോയി കാണാം. എന്താന്ന് വെച്ചാ ചെയ്യ, വൈകിട്ടത്തേക്ക് കറണ്ട് വരണം, അത്രേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് പോലെ ട്രാൻസ്ഫോമർ ഒന്നും പൊട്ടിത്തെറിച്ചിട്ടില്ലെന്നേ. ഞാൻ പോയി നോക്കിയതല്ലേ, ഒന്ന് ഷോർട്ടായിന്നേ ഉള്ളൂ. ആ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്ഫോർമർ ഒന്നും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവില്ല. എന്നാ പിന്നെ അതങ്ങ് ശരിയാക്കിക്കൂടെ സാറേ? പിന്നെ ശരിയാക്കാം, പക്ഷെ ഫ്യൂസ് കെട്ടലും മറ്റും ഒക്കെ ലൈൻമാന്റെ പണിയല്ലേ. എന്നാ ലൈൻമാനെ വിട്ടാലും മതി. ആ അത് മതി, പക്ഷെ ലൈൻമാൻ ട്രാൻസ്ഫർ ആയി പോയില്ലേ. ജഗ പോക. ഏയ് കുഴപ്പമില്ല, പുതിയ ലൈൻമാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അത് മതി, പക്ഷേ ഇതുവരെ അയാൾ ചാർജ് എടുത്തിട്ടില്ല. സന്തോഷം. എന്ന് ചാർജ് എടുക്കുമെന്ന് വല്ല വിവരം ഉണ്ടോ സാറേ? ഒരു വിവരവും ഇല്ല. എന്താണോ ആ പുണ്യാത്മാവിന്റെ പേര്? ശിവൻകുട്ടി. അയാളുടെ അഡ്രസ് ഇവിടെ ഉണ്ടോ സാറേ? അത് സെക്ഷനിൽ കാണും. വാടാ, ചന്തിക്കുമ്പോനെ പൊക്കിട്ടുള്ളൂ കാര്യം. അതെ, പൊക്ക നിർത്തി. ആ കടയുടെ അവിടെ തന്നെ ഈ ലൈൻമാൻ ശിവൻകുട്ടിയുടെ വീട് എവിടെയാ? ലൈൻമാൻ ശിവൻകുട്ടിയോ? അങ്ങനെ ആരാ? അതെ, ഈ ഇലക്ട്രിസിറ്റി. ഓ, ഇലക്ട്രിക് ശിവൻകുട്ടി. അതെ അതെ, അവൻ നമ്മുടെ വേലാതിന്റെ തയ്യക്കടയായിരുന്നു, ചീട്ട് കളിക്കുന്നുണ്ടാവും. ഓ, അവിടെയാണോ? അല്ല, ഈ വേലാതിന്റെ തയ്യക്കട എവിടാ? അതെ, ഇവിടുന്ന് നേരെ വലത്തോട്ട് പോയാ മതി. ചേട്ടത്തോട്ട് കേറ്. ചേട്ടൻ നമ്പർ എന്തും അറിയാത്ത ഇനി കൊണ്ടിടക്കണം, എന്നെ വേണമെന്നല്ലേ. അതെ, പോട്ടെ 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 പോട്ടെ. താങ്ക്സ്. കാറുമായിട്ട് ആളുകൾ അന്വേഷിച്ചു വരുന്നത് അവന്റെ ഒരു യോഗ. ടൈലറിംഗ്. ആ ഇത് തന്നെ ഇത് തന്നെ.
ഈ ലൈൻമാൻ ശിവൻകുട്ടി അല്ലല്ല ഇലക്ട്രിക് ശിവൻ. ഓ ശിവൻകുട്ടി, അവ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, കിട്ടിയ കാശുമായിട്ട് ഇപ്പൊ ഷാപ്പിലേക്ക് പോയിട്ടുണ്ട്. ഈ ഷാപ്പ് എവിടെയാ? നേരെ പോയാ മതി, ബോർഡ് കാണാം. താങ്ക്സ്. അവന്റെ ഒരു ഭാഗ്യം, വെളിയിന്നൊക്കെ ആളന്വേഷി വന്നു തുടങ്ങി. പുറത്തൊക്കെ അവനിപ്പോ നല്ല പേരാ. അവിടെ നിർത്ത, ബോർഡ് കണ്ടാലും അറിയില്ലേ. ആ ശിവൻകുട്ടി ഇങ്ങോട്ട് വന്നു. ഏത് ശിവൻകുട്ടി? നിങ്ങൾ ആരാ? ഞങ്ങളെ ഇലക്ട്രിസിറ്റി ബോർഡിന്നാ. ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുന്നതല്ലേ? അതല്ല ഞാൻ ഓടിയത്. ഇത്തിരി അരുമനെ കമ്പി മോട്ടിച്ചെന്ന് വെച്ച് എന്ന് തുടങ്ങിയതല്ല സാറേ ഇത്. അപ്പൊ നീ ലൈൻമാൻ ശിവൻകുട്ടി അല്ലേ? ലൈൻമാനോ? ലൈൻമാന്റെ പണി കൊണ്ട് എന്തിനാ സാറേ മോട്ടിക്കാൻ പോണത്? ജാഗാ പോക. എടാ തുരപ്പ, ഇനി ശരിക്കുള്ള ശിവൻകുട്ടി എവിടെയാണോ? എന്തായി ലൈൻമാനെ പിടിക്കാൻ പോയിട്ട്? പിടി കിട്ടിയോ? പിടി കിട്ടിയില്ല. താനൊക്കെയല്ലേ പോയത്, പിന്നെ എങ്ങനെ കിട്ടും? അനിയൻ തിരുമേനി ഇവിടെ ഇല്ലാത്ത നന്നായി, അല്ലേ കാണായിരുന്നു. ആ ടാക്സിക്ക് കാശ് കൊടുത്ത് വിട്ടേക്കും നേരെ. അപ്പൊ അരങ്ങേറ്റം ഇല്ലാത്തതിനെ പറ്റി ഇനി ചിന്തിച്ചിട്ട് എന്താ കാര്യം? നിലവിളക്ക് കത്തിച്ചോളൂ, പണ്ട് അങ്ങനെയും അരങ്ങേറിയിട്ടുണ്ടല്ലോ. സന്തോഷായിട്ടോ? ഞാൻ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ്. ഞാൻ ബാപ്പു. തുരപ്പം വാസു എന്ന് പറയും. അങ്ങനെയും പറയും. കവളയിൽ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട്, അതിലുപരി ഒരു പുതിയ സേവകം കൂടിയാണ്. അതാ, എന്നാലും എന്റെ പ്രസിഡന്റെ, തെലുങ്ക് പടത്തിലൊക്കെ എൻ ടി രാമറാവു അവതരിക്കുന്ന പോലെ സാക്ഷാൽ ദൈവത്തെ പോലെയല്ലേ നമ്മുടെ ലൈൻമാൻ ഇവിടെ അവതരിച്ചത്? അവൻ വന്നില്ലായിരുന്നെങ്കിൽ തിരുമേനിന്റെ മുമ്പിൽ എന്റെ മാനം കംപ്ലീറ്റ് പോയേനെ. വലിയ തിരുമേനി ഒരു പാവമാണ്. ആ അനിയൻ തിരുമേനി പണ്ടാരത്തിനെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. ഓ, ഓർത്താ ഇപ്പോഴും പേടിയാവുന്നു. കാല ആ പട്ടാളം വാസു പാവം, കുറെ കാലത്തിന് ശേഷം നാട്ടിൽ വന്നതാ. അയാൾ ആ കലങ്കിൽ ഇരിക്കുമായിരുന്നു. അയ്യോ അനിയൻ തിരുമേനി. ഏത് അനിയൻ തിരുമേനി? നീ അവിടെ ഇരിക്കടാ. തിരുമേനിയെ കണ്ടാൽ എഴുന്നേൽക്കാത്തവർ ഈ പ്രദേശത്ത് ആരുമില്ലടാ. നീ പട്ടാളത്തിലായിരുന്നു എന്നുള്ള അഹങ്കാരമായിരിക്കും. ഒരു കാര്യവുമില്ല, അവൻ അയാളെ കണ്ട് എണീറ്റില്ലാത്ര. ഈ പെണ്ണുമുള്ള ഒറ്റ ഒരുത്തി കാരണമാ ഇപ്പൊ ഇവിടെ കറണ്ട് ഇല്ലാത്തത്. അവരെന്ത് ചെയ്തിട്ടാ? അവര് കാരണം ലൈമ അങ്ങ് വന്നില്ലേ? വെറുതെ പച്ചമുളക് മോശം കൊറണ്ടമ്മായി നിന്റെ വേഗം എടുക്കും.